നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ഉടൻ തന്നെ ഇഡി ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ അതീവ ഗൗരവ സ്വഭാവമുള്ളതാണെന്നും ഇഡി വ്യക്തമാക്കിയിരുന്നു. 164 പ്രകാരം സ്വപ്ന സുരേഷ് നേരത്തെ മാജിസ്ട്രേറ്റിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ പ്രകാരമുള്ള തെളിവുകൾ ശേഖരിക്കുകയും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയുമാണ് ഇഡി. ഇതിനുശേഷം വീണയെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് നടത്തുന്നത്. മജിസ്ട്രേറ്റിന് 164 പ്രകാരം നൽകിയ മൊഴിയിൽ ശക്തമായ നിലപാടുമായി നീങ്ങാനാണ് ഇഡിയുടെയും തീരുമാനം. അതേസമയം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇഡിക്ക് NIA തെളിവുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കോടതി ഉത്തരവിനെ തുടർന്നാണ് NIA പക്കലുണ്ടായിരുന്ന വാട്സപ്പ് ചാറ്റുകളും മെയിലുകളും ഉൾപ്പെടെയുള്ള തെളിവുകൾ ഇഡിക്ക് കൈമാറിയത്. ഇവ വിശദമായി പരിശോധിച്ച ശേഷം കേസിലെ ഒന്നാം പ്രതി PS സരിത്തിന്റെ മൊഴി എടുക്കാൻ വീണ്ടും വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. സ്വർണ്ണ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ കസ്റ്റംസും NIA ചാർജ് ഷീറ്റ് സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ അന്വേഷണം തുടരുന്നത് ഇഡിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വീണയുടെ വരവ് ചെലവ് കണക്കുകളും വീണയുടെ കമ്പനിയും കമ്പനിയുടെ ആസ്തിയും ആരൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ മുതൽ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വീണ ഒരു സിംഗിൾ മാൻ കമ്പനിയായാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിലും വീണയ്ക്ക് മറ്റു പലയിടങ്ങളിൽ നിന്നും പണം വരുന്നുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. കാരണം 10 ലക്ഷം രൂപ മാത്രമാണ് വീണയുടെ കമ്പനിക്ക് മാസമുള്ള ടേൺഓവർ. അതിൽ കൂടുതൽ എവിടെ നിന്നാണ് വീണയ്ക്ക് വന്നതെന്നതിനെ സംബന്ധിച്ച് ആദായനികുതി വകുപ്പിന്റെ പക്കലുള്ള രേഖകളെല്ലാം തന്നെ ക്രോസ് ചെക്ക് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ വിജയൻ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ഇഡി നോട്ടീസ് നൽകും എന്ന് ഉറപ്പുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ, അത് മാത്രമല്ല സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ വീണയിലേക്ക് തന്നെയായിരുന്നു ഫോക്കസ് ചെയ്തതും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്നത് ഉടൻ തന്നെ ഇഡി വീണയെ വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും എന്ന് തന്നെയാണ്.